കൃഷ്ണപുരം 1446 നമ്പർ NSS കരയോഗത്തിന്റെയും 1155 നമ്പർ കൈരളി വനിതാ സമാജത്തിന്റെയും നേതൃത്വത്തിൽ NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ളയ്ക്ക് സ്വീകരണം നൽകി. ഇതോടൊപ്പം കുടുംബസംഗമവും നടത്തി. കൃഷ്ണപുരം 1446 നമ്പർ NSS കരയോഗത്തിന്റെയും 1155 നമ്പർ കൈരളി വനിതാ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ NSS പുതിയ ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ളയ്ക്ക് ആദരവ് നൽകുകയും കുടുംബസംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു. പതാക ഉയർത്തലോടെ ആരംഭിച്ച പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് ശ്രീകുട്ടൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി എസ് രാജ്കുട്ടിയിൽ സ്വാഗതം പറഞ്ഞു. NSS ട്രഷറർ അഡ്വക്കേറ്റ് എൻ അയ്യപ്പൻപിള്ളയെയും ഗോപാലപിള്ള, ജഗദമ്മ എന്നിവരെ ആദരിച്ചു. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള നിർവഹിച്ചു. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ആളുകളെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭഗീരഥ പ്രയത്നമാണ്. പക്ഷേ ഇത്രയും കാലം ഈ സംഘടന ഈ നമ്മുടെ സമൂഹത്തിൽ തലയുയർത്തി അന്തസ്സോട് അഭിമാനത്തോട് നമ്മൾ നിൽക്കാൻ കഴിയുന്നില്ലേ? അതെന്താ കാരണം? നമ്മളൊരിക്കലും സംഘിതമായി ചിന്തിക്കുന്ന ഒരു സംഘടനയല്ല. സമൂഹം നമ്മളെ ഒരു ജാതി സംഘടനയായി കാണുന്നില്ല, ഒരു സമുദായ സംഘടനയായി കാണുന്നില്ല. ഒരു സന്നദ്ധ സേവനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയായിട്ടാണ്. പ്രത്യേകിച്ച് ഈ നാടിൻ്റെ, ഈ രാജ്യത്തിൻ്റെ ഇന്ന് കാണുന്ന നവോത്ഥാന പ്രക്രിയയിൽ വളരെ നിസ്തൂലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്നുള്ള വിലയിരുത്തൽ സമൂഹത്തിനുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, ഭരണാധികാരികൾക്കുണ്ട്. അത് പ്രസംഗിക്കുമ്പോൾ ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. 108 വർഷം, ഇന്നിപ്പോൾ 130 വർഷം ആകുന്നുണ്ട്. 1914 രൂപം കൊണ്ട ഈ സംഘടന സമുദായ അവതാരപുരുഷനെ പോലെ കടന്നു വന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ? അദ്ദേഹം നിർവഹിച്ച കാര്യങ്ങൾ ഏതെങ്കിലും മനുഷ്യസാധ്യമായ കാര്യമാണ്? എത്ര മനുഷ്യർ കൂടെ ചേർന്നു കഴിഞ്ഞാൽ 1000, 10000 പുരുഷായുസുകൾ ചേർന്നാലും നിർവഹിക്കാൻ കഴിയില്ലത്? നമുക്ക് വേണ്ടി നമ്മൾ പഴയ കാലത്ത് ചെയ്ത അല്ലെങ്കിൽ മുൻജന്മങ്ങളിലൊക്കെ വിശ്വസിക്കുന്നതാണല്ലോ, ഇനിയുമുള്ള പുനർജന്മത്തിലും വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. അപ്പം നമ്മുടെ പൂർവികര് അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് പൂർവ്വജന്മത്തിൽ മുൻജന്മത്തിൽ ചെയ്ത നല്ല പ്രവൃത്തി കൊണ്ട് അങ്ങനെ ഒരു അവതാര പുരുഷൻ വന്നതാണ്. NSS കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആർ ദീപു ആശംസാ പ്രസംഗം നടത്തി. വനിതാ സമാജം സെക്രട്ടറി എസ് ഗീത കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. CD News കായംകുളം.